അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറള്ളാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനികളെ, ഉലഹിയത്തിനെ പറ്റി കൊല്ലം തോറും നാം ഒന്ന് രണ്ട് ക്ലാസ്സുകൾ വിടാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷവും ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാ ഹിർസ്വമായിട്ടുള്ള ചില വിവരണങ്ങളാണ് ഷാഫി മത പ്രകാരം പ്രധാനമായിട്ടും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ വിനീതൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബലികർമ്മം എന്നുള്ളത് എന്നു മുതൽ തുടങ്ങി, എന്താണ് അതിലുള്ള ഗുറ്റൻസ് എന്നൊക്കെ നാം ഒരുപാട് തവണ കേട്ടതും മനസ്സിലാക്കിയതുമാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ മസ്അല ആണ് നമുക്ക് പ്രധാനമായി പറയാനുള്ളത്. അതിന് മുമ്പ് ബലികർമ്മം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാവുകയും പരിപൂർണമായി വിജയിക്കുകയും ചെയ്ത ഒരു മഹാനുഭാവനാണ്, ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമാണ് കുട്ടികൾ കൊടുക്കാതെ പിഞ്ചു കുഞ്ഞുവിൻ്റെ മുഖം നോക്കാൻ ഒരുപാട് ആശിച്ച് അവസാനം ഒരു കുഞ്ഞിനെ കൊടുക്കുകയും ആ കുഞ്ഞിനെ അറക്കാൻ വേണ്ടിയുള്ള ദിവ്യ സന്ദേശവും അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ കുട്ടിയെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ സന്നദ്ധനാകുന്നു. പരിപൂർണമായി അള്ളാഹു എന്ത് കൽപ്പിച്ചു ആ കൽപ്പനത്തിന്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു നോക്കാതെ അള്ളാഹു പറഞ്ഞതുപോലെ കേൾക്കുക എന്നുള്ള ഒറ്റ ഒരു ചിന്താഗതിയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമന കുഞ്ഞിനെ അറക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അതിന് പകരമായി അള്ളാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ മുഖേന സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ അയക്കുകയും ആ ആട് അറുത്തും കൊണ്ട് സ്വന്തം ഒരു മകനെ അറുക്കുന്നതിന് പകരം ഒരു ആടിനെ അറുക്കുന്ന ഒരു സമ്പ്രദായം അവിടെ നിന്ന് ആക്കി തീർത്തത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ബലിദാന കർമ്മം ചെയ്തതായ ആ പരീക്ഷണത്തിൽ വിജയത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കർമ്മമാണ്, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിന്റെ മമതയാണ് ഖിയാമത്ത് ദിവസം വരെ ഹബീബായി തിരുദൂദർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു കൽപ്പിക്കുന്നത്. അപ്പ ഒരു സ്വന്തം മകനെ അറുക്കുന്നതിന് പകരമാണ്, ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അള്ളാഹു എന്നോട് എന്ത് കൽപ്പിച്ചാലും അത് ശിരസാവഹിച്ചുകൊണ്ട് അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഈമാനിന്റെ പ്രകടമായ വശമാണ് ഉലഹിയത്തിലൂടെ നാം ഇവിടെ ചെയ്യുന്നത്. അതോടുകൂടെ പ്രധാനപ്പെട്ട് മനസ്സിലാക്കേണ്ടത് ഉലഹിയത്തിന് പാരിത്രികമായി ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പവറുകളും ഉള്ളതോടുകൂടെ ഭൗതികമായിട്ട് തന്നെ അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്നാണ് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്. ഈ ഉൽഹിയത്തിന് പരാമർശിക്കുന്ന ഒരു സൂറത്താണല്ലോ അൽ കൗസർ എന്നുള്ള സൂറത്ത്. ഇന്നാ അഅതൈനാക അൽ കൗസർ, നബിയെ തങ്ങൾക്ക് നാം കൗസറിനെ നൽകി. കൗസർ ഹൗദുൽ കൗസർ ആകാം, അല്ലെങ്കിൽ ഒരുപാട് ഖൈറുൻ കസീർ എന്നുള്ള അർത്ഥത്തിനും കൗസറിനെ ഉപയോഗിക്കും. രണ്ടർത്ഥവും അവിടെ വെക്കാം. അതുകൊണ്ട് ഫസല്ലി ലി റബ്ബിക, അതിന് നന്ദിയായിട്ട് നബിയെ തങ്ങൾ അവിടെ നിന്ന് നിസ്കരിക്കണം രണ്ട് കാര്യമായി. വൻഹർ, നബിയെ തങ്ങൾ ബലി അറുക്കണം മൂന്ന് കാര്യമായി. ഇന്ന ഷാനി അക്കഹു അല്ലബത്തർ, നാലാമത്തെ കാര്യം തങ്ങളെ എതിർക്കുന്ന ശത്രുക്കൾ അവർ ബറക്കത്ത് കുറഞ്ഞവരാണ്, അവർ ബറക്കത്ത് ഇല്ലാത്തവരാണ്. അപ്പോ ബറക്കത്ത് ശത്രുക്കളെ അടിച്ചമർത്താനും അവരെ പ്രതിരോധിക്കാനും അവർക്കുള്ള എല്ലാ തന്ത്രങ്ങളും ഗൂഢാലോചനകളെയും പരാജയപ്പെടുത്താനുള്ള വലിയ ഒരു ആയുധം, വലിയ ഒരു സൽക്കർമ്മമാണ് ഉലഹിയത്തിറക്കുക. വെറും മൂന്ന് സൂക്തങ്ങളുള്ള ചെറിയ ഒരു സൂറത്തിൽ നാല് കാര്യങ്ങൾ അള്ളാഹു പരാമർശിക്കുമ്പോൾ പ്രധാനപ്പെട്ടും ഒരു ആ സൂക്തത്തിലൂടെ പറയുന്നത് തങ്ങളുടെ ശത്രുക്കൾ പരാജിതരാണ്, അവർ വറക്കത്ത് കുറഞ്ഞവരാണ്, ബറക്കത്തില്ലാത്തവരാണ്. എന്തുകൊണ്ട് വൻഹർ എന്ന് ആദ്യം പറഞ്ഞു, ബലി അർത്തതിലൂടെ. അപ്പൊ ബലി അർക്കുന്നതിലൂടെ ഇത്രയും നേട്ടങ്ങൾ ഭൗതികമായി തന്നെ നമുക്ക് ഇവിടെ കൈവരിക്കാം. അതുപോലെ ഉലഹിയത്തിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ടു പിന്നാലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അള്ളാഹു മുഅ്മിനീങ്ങളെ തൊട്ട് പ്രതിരോധിക്കും. ഉലഹിയത്ത് പറഞ്ഞതിന് ശേഷമാണ് മുഅ്മിനീങ്ങളെ തൊട്ട് അള്ളാഹു പ്രതിരോധിക്കുമെന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ മഹാരഥന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു ഉലഹിയത്തിലൂടെ മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് പ്രതിരോധനങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ശത്രുക്കളുടെ ഭാഗത്തിൽ നിന്ന് ഭൗതികമായിട്ട് ഗവൺമെന്റ് ഭാഗത്തിൽ നിന്ന് വ്യക്തിപരമായിട്ടോ സംഘടനപരമായിട്ടോ സാമൂഹ്യപരമായിട്ടോ ഏത് നിലക്കും എന്ത് എതിർപ്പുണ്ടെങ്കിലും എന്ത് പീഡനങ്ങൾ ഉണ്ടെങ്കിലും എന്ത് മർദ്ദനങ്ങൾ ആര് ഇവിടെ നിന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തടഞ്ഞു വെക്കാൻ മാത്രമുള്ള കഴിവുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉലഹിയത്തിറക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാ നമുക്കതിന്റെ മസലകൾ പറയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തന്നെ ഒരുപാട് ഉലഹിയത്തിറത്തിട്ടുണ്ട്. രണ്ട്
ആടുകൾ അറുത്തതായിട്ട് മഹാരഥന്മാരായി ഇമാമിങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടതായ കാര്യമാണ്. അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അമില ഇബ്നു ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തി ദമി വഇന്നഹ ലതഅതി യൗമൽ ഖിയാമതി ബിഖുറൂനിഹ വഅളാഫിഹ വഇന്ന ദമ യഖൗ മിൻ അല്ലാഹി ബിമകാൻ ഖബൽ അൻ യഖഅ അലൽ അർളി ഫതീബൂ ബിഹാ നഫ്സ. ചുരുക്കം കൂടെ ഞാൻ പറയട്ടെ, വലിവരുന്നാൾ ദിവസം ഒരു അടിമ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം അത് രക്തം ഒലിപ്പിക്കലാണ്, രക്തം ചീന്തലാണ്, അഥവാ ബലി അറുക്കലാണ്. അതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഏറ്റവും ഉയർന്ന ഒരു സൽക്കർമ്മം വലിവരുന്നാളിന്റെ ദിവസം ഒരു അടിമ സുന്നത്തായിട്ട് ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതേ അവസരത്തിൽ ആ അറുക്കപ്പെട്ടതായ മൃഗം അതിന്റെ കൊമ്പോടുകൂടെ, അതിന്റെ വിലഫോടുകൂടെ, അതിൻ്റെതായ എല്ലാമോടുകൂടെ നാളെ ആഖിറത്തിൽ അവിടെ ഹാജരാക്കപ്പെടുകയും രക്തം ഭൂമിയിൽ ഉറ്റിയെത്തുന്നതിന് മുമ്പ് തന്നെ അവനിക്ക് സ്വർഗത്തിൽ അവനിക്ക് അള്ളാന്റെ അടുത്ത് വലിയൊരു സ്ഥാനം ലഭ്യമാവുകയും ചെയ്യുന്നു എന്നുമാണ് ആ ഹദീസിന്റെ ആശയം. അപ്പോൾ ബലിപെരുന്നാലിന്റെ അന്ന് കഴിവുള്ളവർ, അതിനുള്ളതായ ക്വാളിഫിക്കേഷൻ അർഹത ഉള്ളവർ അന്ന് ഉദഹിയത്ത് തന്നെ അറുക്കുക. അല്ലാതെ ഉദഹിയത്തിന്റെ കാശ് ബാക്കിയുള്ള എന്തെങ്കിലും സോഷ്യൽ വർക്കിന് വേണ്ടി ചെലവ് ചെയ്യുന്നത് കൊണ്ട് ഉദഹിയത്ത് അറുത്ത ഒരു പ്രതിഫലം ഒരിക്കലും ലഭ്യമല്ല. കാരണം അഹബ്ബ ഇലല്ലാഹി മിൻ ഇറാഖത്തി ദമി, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇറാഖത്തി ദമിനേക്കാൾ, രക്തം ഒലിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മവും ബലിപെരുന്നാലിന്റെ ഒരു അടിമ ചെയ്യുന്നില്ല എന്ന് വളരെ വ്യക്തമായി സംശയത്തിനിടമില്ലാത്ത നിലക്ക് ഹബീബായ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവിടെ നിന്നുള്ളതായി നബീന ആശയക്കാർ പറയുന്നത് ചവിട്ടുകൊട്ടയിൽ എറിയപ്പെടേണ്ടതാണ്, അഥവാ ഉദഹിയത്തിന്റെ കാശുകൾ ഇവിടെ ബാക്കിയുള്ളവർക്ക് പാവങ്ങൾക്ക് ചെലവ് ചെയ്യണം എന്നുള്ളത്. പാവങ്ങൾക്ക് ചെലവ് ചെയ്യലും അവരെ സാന്ത്വനപ്പെടുത്തലും നമ്മുടെ മേൽ ബാധ്യതയാണ്. അതിനുവേണ്ടി ഉദഹിയത്ത് കട്ടാക്കിയിട്ടുള്ള പരിപാടി ഒരിക്കലും അത് ഇസ്ലാമികമല്ല, ഇസ്ലാം അതിനെ സമ്മതിക്കുന്നുമില്ല. അപ്പൊ ഉദഹിയത്തിന് മൃഗങ്ങൾ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഉദഹിയത്തിന് മൃഗങ്ങളിൽ ഒന്ന് ആട്, മറ്റൊന്ന് പശു, മറ്റൊന്ന് ഒട്ടകം, പിന്നെ കോഴി അറുത്താൽ ഉദഹിയത്ത് കൂടുമെന്നുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അത് പരിപൂർണമായി ഇവിടെ അതിന്റെ വയസ്സ് എത്രയാണ്, എത്ര വലുതാണ്, എങ്ങനെയുള്ള വിശേഷണമാണ് എന്ന് കിതാബുകളിൽ വിവരിക്കപ്പെടാത്ത കാലത്തോളം കോഴി അറുത്തും കൊണ്ട് ഉദഹിയത്ത് കൂടുക എന്നുള്ള കർമ്മം ഒരിക്കലും യോജിച്ചതല്ല. അതുകൊണ്ട് ഏതെങ്കിലും കിതാബുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ഷർത്തുകളും അതിൻ്റെതായ റൂട്ടുകളും അതിന്റെ രീതികളും അറിയാത്തത് കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് നമുക്ക് ഒരിക്കലും ഇവിടെ തക്ലീദ് ചെയ്യാൻ പറ്റൂല എന്ന് മഹാരഥന്മാരായി ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ മൂന്ന് മൃഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ സാധാരണ അറുക്കാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് ആട്, മറ്റൊന്ന് പശു. ആടാണെങ്കിലും പശുവാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആട് കോലാട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കോലാടിനും പശുവിനും, പശു എന്ന് പറഞ്ഞാൽ അതിൽ പോത്തു എർമ എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്, ഈ പശുക്കൾക്കും നമ്മുടെ കോലാടിനും രണ്ട് വയസ്സ് തികയുകയും മൂന്നാമത്തെ വയസ്സിൽ പ്രായത്തിൽ പ്രവേശിക്കുകയും വേണം. ഇത് കോലാടിന്റെ വയസ്സാണ് ഞാൻ പറയുന്നത്. രണ്ട് വയസ്സ് പരിപൂർണമാകണം. അതേ അവസരത്തിൽ നെയ്യാടാണെങ്കിൽ, നെയ്യാട് നമ്മുടെ നാടുകളിൽ സാധാരണ കാണാറില്ല, ഇനി അങ്ങനെയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരു വയസ്സ് പരിപൂർണമായി രണ്ടാമത്തെ വയസ്സിൽ പ്രവേശിച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെതായ പല്ല് വീണാലും മതി. പ്രായപൂർത്തി കൊണ്ട് ബുലുഗാകുന്നതിന്റെ ഭാഗമാണ്, 15 വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാകുന്നതിന്റെ ഭാഗമാണ് അതിനിക്ക് ഒരു വയസ്സ് പൂർത്തിയാവുക എന്നുള്ളത്. സ്കലനം കൊണ്ട് പ്രായപൂർത്തിയാകുന്നതിന്റെ ഭാഗമാണ് അതിന്റെ പല്ല് വീഴുക എന്നുള്ളത് എന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ആ പിന്നെ മൃഗങ്ങളുടെ വയസ്സ് അതാണ്. ആ മൃഗങ്ങളെ അറുക്കൽ സുന്നത്താണ്, ഒഴിവാക്കൽ അഥവാ ഉദഹിയത്തറുക്കൽ, അതിന് സമയം ഇൻഷാല്ല പറയാം. ഉദഹിയത്തറുക്കൽ പ്രധാനപ്പെട്ട ശക്തിയായ മുഅക്കദായ സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. കാരണം ചില മദ്ഹബുകളിലെ ഉദഹിയത്ത് വാജിബാണ്, നിർബന്ധമാണ്. അപ്പോൾ ഗൗരവമുള്ള പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആർക്കാണ് സുന്നത്തി? ആവതുള്ളവൻ. ആവതുള്ളവൻ എന്ന് പറഞ്ഞാല് അവന്റെയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ആവശ്യം കഴിച്ചുകൊണ്ട്, എന്ന് ഒരു വർഷത്തിന്റെ ചെലവല്ല, ബലിപെരുന്നാലിനും അന്ന് കഴിഞ്ഞിട്ടുള്ള രാത്രിയും ഈ രാത്രിയുടെയും ആ പകലിന്റെയും അവർക്കുള്ള വസ്ത്രങ്ങൾ, അവർക്കുള്ള ഭക്ഷണങ്ങൾ, അവർക്കുള്ള പാർപ്പിടങ്ങൾ, അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഒഴിച്ച് എക്സ്ട്രമായിട്ട് മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അവനാണ് ഖാദിർ എന്ന് ഇവിടെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. ചുരുക്കി പറഞ്ഞാല് ഫിത്ർ സക്കാത്തിൽ നിർബന്ധം എന്ന് പറഞ്ഞവർ ആരാണ്? അവർക്കാണ് ഇവിടെ നിർബന്ധമായിട്ടുള്ളത്. അതോടുകൂടെ ഹുർറ
ആകണം, പിന്നെ സ്വതന്ത്രനാകണം, നമ്മുടെ നാട്ടുകാർ ഉള്ളതുപോലെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനാകണം, മുസ്ലിമാകണം. ഇങ്ങനെ പ്രായപൂർത്തിയും ബുദ്ധിയും തന്റെ ഇടവും കഴിവുമുള്ള ഒരാൾക്ക് ഉദഹിയത്തറക്കൽ പ്രധാനപ്പെട്ട സുന്നത്താണ്, അത് ഒഴിവാക്കൽ കറാഹത്താണ്. അത് ഒഴിവാക്കിയതിലൂടെ, കഴിവുള്ളതോടുകൂടി ഒഴിവാക്കിയാൽ അതിൻ്റെതായ തിക്തഫലം ആ ഒരു വർഷത്തിൽ അവൻ അനുഭവിക്കേണ്ടി വരും ഇൻഷാല്ലാ. ബാക്കിയുള്ള മസലകൾ നമുക്ക് രണ്ടാമത് ക്ലിപ്പിലായി പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.